പ്രതിഷേധത്തിനിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുത്തലാഖ് ബിൽ ലോക്സഭയിൽ പാസായി. ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സഭയിൽ 186 അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ 74 അംഗങ്ങൾ എതിർത്തു. മുസ്ലിങ്ങൾക്കിടയിലെ പെട്ടെന്നുള്ള വിവാഹമോചനം 3 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാക്കുന്ന ബില്ലാണിത്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായി കഴിഞ്ഞ വർഷം സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിലെ വ്യവസ്ഥകളാണ് വിവാദമായത്. മുസ്ലിം പുരുഷന്മാരെ ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഇത് മതത്തിന്റെ വിഷയമല്ലെന്നും നീതിയുടെയും അവകാശത്തിന്റെയും വിഷയമാണെന്നും നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ചർച്ചയ്ക്കിടെ പറഞ്ഞു. മുസ്ലിം സ്ത്രീ ബില്ല് 2019 എന്നാണ് പുതിയ ബില്ലിന്റെ പേര്. ബില്ല് വിവേചനപരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബില്ലിന്മേൽ വോട്ടെടുപ്പ് വേണമെന്ന് MIM നേതാവ് അസൗദ്ദീൻ ഉവൈസി ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേന്ദ്രം വോട്ടെടുപ്പ് നടത്തിയതും ബില്ല് പാസായതും. സുപ്രീം കോടതി വിധിക്ക് ശേഷം 229 മുത്തലാഖ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി രവിശങ്കർ പ്രസാദ് വിശദീകരിച്ചു. മുത്തലാഖിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബില്ലിലെ വ്യവസ്ഥകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി. സിവിൽ വിഷയം ക്രിമിനൽ കുറ്റമാക്കുന്ന ബില്ലിലെ വ്യവസ്ഥയോട് യോജിക്കാൻ സാധിക്കില്ല. മുസ്ലിങ്ങൾക്കെതിരായ വിവേചനമാണിത്. വിവാഹമോചനം മുസ്ലിങ്ങൾക്കിടയിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ മതവിഭാഗത്തിലുമുണ്ട്. എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്ന നിയമമാണ് വേണ്ടത്. മുഴുവൻ സ്ത്രീകൾക്കും സംരക്ഷണം ഉറപ്പാക്കണം. മുസ്ലിം സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്ന വ്യവസ്ഥകളൊന്നും പുതിയ ബില്ലിലില്ല. പിന്നെ എങ്ങനെയാണ് അവകാശ സംരക്ഷണം ആകുക? മുസ്ലിം പുരുഷന്മാരെ ശിക്ഷിക്കുന്ന കാര്യമാണ് ബില്ലിൽ പറയുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. ഇനി രാജ്യസഭയിൽ ബില്ല് പാസ്സാകണം. ശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാണ് ബില്ല് നിയമമാകുക. ഇത്തവണ ബില്ല് നിയമമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP.